നമസ്കാരം. പണ്ട് തൊട്ടേ കഴിവുള്ള ആളാണ് കെ ബി ഗണേഷ് കുമാർ. ഓട്ടോമൊബൈൽ രംഗത്തെ വിദഗ്ധനാണ്. പക്ഷേ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതൊന്നും ഈ സ്ഥാനത്തിന് ചേർന്നതല്ല. ആദ്യമേ അതങ്ങ് പറയട്ടെ. അന്നേ സി പി എമ്മിൽ അഭിപ്രായം ഉയർന്നതാണ് ഗതാഗത വകുപ്പ് കെ ബി ഗണേഷ് കുമാറിനെ എന്നല്ല ഒരു ഘടകകക്ഷിയും ഇനി ഏൽപ്പിക്കരുത്, തുറമുഖ വകുപ്പ് ഏറ്റെടുത്തതുപോലെ അതും പാർട്ടി ഏറ്റെടുക്കണമെന്ന്. എന്നിട്ടും വകുപ്പ് വിശ്വാസത്തിൻ്റെയും മുൻ പരിചയത്തിൻ്റെയും പേരിൽ ഗണേഷ് നൽകി. എന്നിട്ടെന്തായി? സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത പൊതുഗതാഗത ജില്ലയാകാൻ കുതിക്കുകയായിരുന്ന തലസ്ഥാനത്തിൻ്റെ എൻജിൻ ആദ്യമേ തന്നെ ഗണേശൻ ഊരിയങ്ങ് മാറ്റി. ഇപ്പോഴിതാ തലസ്ഥാനത്തെ ജനം ആശങ്കയിലാണ്. അവർ പഴിക്കുകയാണ് ഏത് സമയത്താണ് ഈ ഗണേശനെ ഗതാഗത മന്ത്രിയാക്കിയതെന്ന്. എന്താ കാരണം? കേരളവും ഇന്ത്യയും ഹരിത ഗതാഗതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഗണേശൻ പ്രഖ്യാപിച്ചിരിക്കുന്നു തലസ്ഥാനത്തോടുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന്. സിറ്റി സർക്കുലർ സർവീസിനായി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ലെന്നും റൂട്ടുകൾ റീഷെഡ്യൂൾ ചെയ്യുമെന്നും. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി കിഫ്ബി പദ്ധതി പ്രകാരം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ വേണ്ടെന്ന് വെക്കുന്നത് കിഫ്ബി എന്ന ഇടത് സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയെ തന്നെ തളർത്തുന്നതിന് തുല്യമാണ്. നഗരത്തിലെ വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും ഓടി യാത്രക്കാർക്ക് ആശ്വാസകരമായ ഇലക്ട്രിക് ബസ്സുകളോട് ഗണേശന് എന്താണ് ഈ അയിത്തം? ഇതോടെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ രൂക്ഷ വിമർശനമാണ് അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന, അതായത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്ന സമയത്ത് സംസ്ഥാനത്തിൻ്റെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു നടത്തിയത്. ഇതിന് പിന്നാലെ സി പി എം എം എൽ എ ആയ വി കെ പ്രശാന്ത് മിത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇലക്ട്രിക് ബസ്സുകൾ നിർത്തുകയല്ല, ലാഭകരമാക്കുകയാണ് വേണ്ടതെന്ന് വി കെ പ്രശാന്ത് വ്യക്തമായി പറയുന്നു. എല്ലാം നയപരമായ തീരുമാനമായിരുന്നെന്ന് വി കെ പ്രശാന്ത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മുമ്പ് മന്ത്രി ആന്റണി രാജു ലാഭകരമെന്ന് വിശേഷിപ്പിച്ച സിറ്റി സർക്കുലർ പദ്ധതി നഷ്ടമാണെന്നാണ് പിൻഗാമി കെ ബി ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ആന്റണി രാജു കൊണ്ടുവന്ന സിറ്റി സർക്കുലർ ബസ്സുകളെ ജനം ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. അവ വേണ്ടെന്ന് വയ്ക്കാനുള്ള തീരുമാനം ഏത് മന്ത്രി കൈക്കൊണ്ടാലും അതിന് സി പി എമ്മും എൽ ഡി എഫും അനുമതി നൽകരുത്. കാരണം ജനദ്രോഹമാണ് മന്ത്രിയുടെ തീരുമാനം. ഡീസൽ ബസ്സുകൾ വീണ്ടും നിരത്തിലിറക്കി ഭാവി തലമുറയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണിത്. കേന്ദ്ര സർക്കാർ എങ്ങനെയെങ്കിലും രാജ്യത്തെ നിരത്തുകളിൽ നിന്നും ഡീസൽ ചരക്ക് വാഹനങ്ങളും യാത്രാ വാഹനങ്ങളും പിൻവലിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ വിലയ്ക്ക് 4 ഡീസൽ ബസ് വാങ്ങുമെന്ന് കണ്ടെത്തി പ്രഖ്യാപിച്ചിരിക്കുന്നു ഗണേശൻ. ഒരു ഓമന പൂച്ചയെ വാങ്ങാൻ പോയ ആൾ തിരികെ വന്നത് 4 വേട്ടപ്പട്ടികളും കൊണ്ട് എന്നതുപോലെ. പുതിയ ഇ ബസ്സുകൾ വാങ്ങില്ലെന്ന് ഗണേശൻ പ്രഖ്യാപിച്ചതോടെ തിരുവനന്തപുരം നഗരത്തിലെ സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത നഗരമാക്കാനുള്ള പദ്ധതി തന്നെ അവതാളത്തിലായിരിക്കുന്നു. 110 ഇ ബസ്സുകളാണ് ഇപ്പോൾ നഗരത്തിൽ തലങ്ങും വിലങ്ങും ഓടുന്നത്. കിഫ്ബി വഴി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ 814 കോടി രൂപയുടെ പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയത്. ഇതുപയോഗിച്ച് വാങ്ങിയ 50 ബസ്സുകളെയാണ് മന്ത്രി ഇപ്പോൾ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. ഹരിത ഊർജ്ജ ബസ്സുകൾ എന്ന നിബന്ധനയിലാണ് കിഫ്ബി പണം അനുവദിച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ 500 ഇ ബസ്സുകൾ കൂടി വാങ്ങാനാണ് പദ്ധതി. ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുകയില്ലെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം പദ്ധതിയെ ആകെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ പി എം ഇ സേവയിൽ 950 ഇ ബസ്സുകൾ കൂടി കിട്ടാനുണ്ട്. ലാഭകരം അല്ലെന്ന നിലപാടാണെങ്കിൽ അതും ഉപേക്ഷിക്കേണ്ടി വരും കേരളത്തിന്. ഇനി മറ്റൊന്ന്, വൈദ്യുതി വാടക ഉൾപ്പെടെ 26 രൂപയാണ് ഇ ബസ്സിൻ്റെ 1 കിലോമീറ്റർ ചെലവെന്നാണ് 3 മാസം മുമ്പ് വന്ന റിപ്പോർട്ട് പറയുന്നത്. വരവ് 46 രൂപയെന്നും അവകാശപ്പെടുന്നു. എന്നാൽ ഒരു ഇ ബസ്സിൻ്റെ വിലയ്ക്ക് 4 ചെറിയ ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ വാദം. ഒരു ബസ്സിൻ്റെ വരുമാനത്തിൻ്റെ പകുതിയും ചെലവാകുന്ന ഡീസലിനാണെന്നും ഡീസൽ ബസ്സുകളുടെ എണ്ണം കൂട്ടിയാൽ ചെലവ് കൂടുമെന്നുമാണ് പക്ഷേ മറുവാദം. തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാക്കിയ സിറ്റി സർക്കുലർ ഈ ബസ്സുകൾ ലാഭകരമല്ലെന്നും ആളില്ലാതെ ഓടുന്ന ബസ്സുകൾ പുനഃക്രമീകരിക്കുമെന്നും തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഒരു തൊഴിലാളി സംഘടനയും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നതായി കണ്ടതുമില്ല. തിരുവനന്തപുരം നഗരസഭയുമായി ചേർന്നാണ് ഗതാഗത വകുപ്പ് സിറ്റി സർക്കുലറുകൾ രംഗത്തിറക്കിയത്. അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നഗരവികസനത്തിന് നേതൃത്വം നൽകുന്ന വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് നേരിട്ടാണ് രംഗത്തെത്തിയത്. തിരുവനന്തപുരം സോളാർ നഗരമാക്കാനും ഇലക്ട്രിക് ബസ്സുകൾ ഭൂരിഭാഗമാക്കി മലിനീകരണം കുറയ്ക്കാനും നയപരമായി തീരുമാനിച്ച് നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരവാസികൾ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇതിനെ ലാഭകരമാക്കാനും കൃത്യമായ മെയിൻ്റനൻസ് സംവിധാനം ഒരുക്കുവാനുമാണ് കെ എസ് ആർ ടി സി ചെയ്യേണ്ടത് എന്നാണ് പ്രശാന്ത് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്.
എല്ലാവരും കാർബൺ രഹിത സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ കെ ബി ഗണേഷ്കുമാർ മാത്രം ഡീസൽ ബസ്സുകൾ കൂടുതൽ വാങ്ങിക്കൂട്ടാൻ ശ്രമിച്ചത് ഒരു തരത്തിലും അനുവദിക്കരുത് എന്നാണ് ഇടതു മുന്നണിയോടും സി പി എമ്മിനോടും പറയാനുള്ളത്.